Hello friends, ellavarkkum pudiyoru video ilekku swagatham. Friends, Indian Assam Rifles il ninnu pudiyoru recruitment notification vandirikkayanu. Assam Rifles ile technical and tradesman recruitment rally 2022 inde official notification aanu ippol vannittullathu. Valare valiyoru avasaramaanu ee oru recruitment lode levikkan povunnathu. Aadhya physical test aayirikkum undayirikkuka. To ekadesham 1280 il adhigam vacancy ilekkanu ippo recruitment nadathunnathu. All India recruitment aanu nadathunnathu. Appo ee oru recruitment sambandhicha koodal details adayathu vacancy details educational qualification post rank തുടങ്ങിയ അവയെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ് ഫ്രാൻസ് ആസാം റൈഫിൾസിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ട്രേഡ്സ്മാൻ ആൻഡ് ടെക്നിക്കൽ റിക്രൂട്ട്മെന്റ് റാലി 2022 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് ടോട്ടൽ 1281 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റാലി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 1 സെപ്റ്റംബർ 2022 മുതലാണ് അപ്പോൾ ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് പറഞ്ഞു 6/6/2022 മുതൽ 20/7/2022 വരെയാണ് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത് അതായത് നിലവിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് റിലീജിയസ് ടീച്ചറിന് 200 രൂപ ബ്രിഡ്ജ് ആൻഡ് റോഡിന് 200 രൂപ അതർ പോസ്റ്റുകൾക്ക് 100 രൂപ SC ST ഫീമെയിൽ എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതും ഓൺലൈനായി തന്നെയാണ് ഏജ് ലിമിറ്റായി വരുന്നത് മിനിമം 18 വയസ്സും മാക്സിമം 23 വയസ്സിനോടെ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക അതായത് 1/8/2022 18 വയസ്സ് പൂർത്തിയായിരിക്കണം 1/8/2022 23 വയസ്സിന് അകത്തും ആയിരിക്കേണ്ടതാണ് അപ്പോൾ ഏജ് റിലാക്സേഷൻ തുടങ്ങിയവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവുമാണ് അപ്പോൾ വേക്കൻസീസ് നോക്കുമ്പോഴേക്കും ബ്രിഡ്ജ് ആൻഡ് റോഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് വേക്കൻസി 17 വേക്കൻസിയാണുള്ളത് ഏജ് ലിമിറ്റ് 18-നും 23-നും ഇടയിലുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക രണ്ടാമത്തെ പോസ്റ്റ് ക്ലർക്കാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ടോട്ടൽ 284 വേക്കൻസിയാണുള്ളത് 18-25 ആണ് ഏജ് ലിമിറ്റ് മൂന്നാമത്തെ പോസ്റ്റ് റിലീജിയസ് ടീച്ചറാണ് 9 വേക്കൻസിയാണുള്ളത് 18-30 ആണ് ഏജ് ലിമിറ്റ് ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ 700 729 വേക്കൻസിയാണുള്ളത് 18-25 ആണ് ഏജ് ലിമിറ്റ് വരുന്നത് റേഡിയോ മെക്കാനിക്കിലേക്ക് 72 വേക്കൻസി ആർമറിലേക്ക് 48 വേക്കൻസി ലബോറട്ടറി അസിസ്റ്റൻറ്റിലേക്ക് 13 വേക്കൻസി നഴ്സിംഗ് അസിസ്റ്റൻറ്റിലേക്ക് 100 വേക്കൻസിയാണുള്ളത് ഈ പോസ്റ്റുകൾക്ക് ഏജ് ലിമിറ്റ് 18-23 തന്നെയാണ് വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റിലേക്ക് 10 വേക്കൻസിയാണുള്ളത് 21-23 ആണ് ഏജ് ലിമിറ്റ് ആയാ പാരാമെഡിക്കൽ ഈ ആയാ പാരാമെഡിക്കൽ എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് 15 വേക്കൻസിയാണുള്ളത് 18-25 ആണ് ഏജ് ലിമിറ്റ് വാഷർമാൻ പോസ്റ്റിലേക്ക് 80 വേക്കൻസിയുള്ളത് 18-23 ആണ് ഏജ് ലിമിറ്റായി വരുന്നത് വേക്കൻസീസ് നോക്കുമ്പോൾ കേരളത്തിലേക്ക് ടോട്ടൽ വെറും 39 വേക്കൻസി മാത്രമാണുള്ളത് അതായത് കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിലെ 39 പേരെ മാത്രമേ സെലക്ട് ചെയ്ത് ആസാം റൈഫിൾസ് ജോലി നൽകുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 39 വേക്കൻസിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി നോക്കുമ്പോൾ ബ്രിഡ്ജ് ആൻഡ് റോഡ് പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് വരെ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടാമത്തെ പോസ്റ്റ് ക്ലർക്ക് പോസ്റ്റാണ് ക്ലർക്ക് പോസ്റ്റിന് +2 പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ് 35 വേർഡ് പെർ മിനിറ്റ് ഓൺ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ് മൂന്നാമത്തെ പോസ്റ്റ് റിലീജിയസ് ടീച്ചറാണ് അതിന് ഗ്രാജുവേഷൻ അതായത് ഡിഗ്രിയാണ് വേണ്ടത് മാധ്യമ ഇൻ സംസ്കൃത് ഓർ ബുസാൻ ഇൻ ഹിന്ദി ഈ രണ്ട് സബ്ജക്റ്റുകളിലെങ്കിലും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് നാലാമത്തെ പോസ്റ്റ് ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈനാണ് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ 2 വർഷത്തെ ITI ട്രേഡ് റേഡിയോ ആൻഡ് ടെലിവിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ട്രേഡ് പഠിച്ചിരിക്കേണ്ടതാണ് അതുമല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്കും ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കേണ്ടതാണ് അങ്ങനെയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അടുത്തത് റേഡിയോ മെക്കാനിക്കാണ് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അപ്ലയൻസസിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ് അതല്ലെങ്കിൽ +2
പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് എന്നിവയിൽ 50% മാർക്ക് വാങ്ങിയവർക്കും ഈ ഒരു റേഡിയോ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തത് ആർമാർ പോസ്റ്റാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ലബോറട്ടറി അസിസ്റ്റന്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ആൻഡ് ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് 10th പാസ്സായവർക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്ത പോസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. 10ാം ക്ലാസ് പാസ്സായതാൽ മാത്രം മതിയാകും നഴ്സിംഗ് അസിസ്റ്റൻറ്റിന്. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് 10ാം ക്ലാസ്സിൽ. വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റിലേക്ക് പ്ലസ് ടു ആണ് യോഗ്യത. പ്ലസ് ടുവിനോടൊപ്പം തന്നെ വെറ്റിനറി സയൻസ് 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. ആയാ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. വാഷർമാൻ പോസ്റ്റിലേക്കും 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നോക്കുന്നത് ഓരോ പോസ്റ്റിലേക്ക് നമ്മൾ എൻട്രി ആകുമ്പോഴേക്കും നമുക്ക് ലഭിക്കുന്ന റാങ്ക് മറ്റ് ഡീറ്റെയിൽസും ആണ്. അപ്പോൾ ബ്രിഡ്ജ് ആൻഡ് റോഡ് പോസ്റ്റിലേക്ക് എൻട്രി ആവുകയാണെങ്കിൽ നായിബ് സുബേദാറായിട്ടാണ് ജോലി ലഭിക്കുക. റാങ്ക് നായിബ് സുബേദാറായിട്ടാണ് വരുന്നത്, അതായത് ഓഫീസർ എൻട്രി തന്നെയാണ്. രണ്ടാമത് ക്ലർക്ക് ആണ്. ക്ലർക്ക് പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഹവിൽദാറായാണ് ലഭിക്കുന്നത്. റിലീജിയസ് ടീച്ചറിന് നായിബ് സുബേദാർ. ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈനിൽ ഹവിൽദാർ. റേഡിയോ മെക്കാനിക്കിന് വാറണ്ട് ഓഫീസർ. ആർമറർ, ലബോറട്ടറി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകൾ റൈഫിൾമാൻ റാങ്കിലാണ് ഉൾപ്പെടുന്നത്. വെറ്റിനറി ഫീൽഡ് അസിസ്റ്റന്റ് വാറണ്ട് ഓഫീസർ റാങ്കിലാണ് ഉൾപ്പെടുന്നത്. ആയ, വാഷർമാൻ തുടങ്ങിയ പോസ്റ്റുകൾ റൈഫിൾമാൻ റാങ്കിലാണ് ഉൾപ്പെടുന്നത്. ഫിസിക്കൽ മെഷർമെൻറ്റ് നോക്കുമ്പോഴേക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 170 സെൻറ്റിമീറ്റർ ഹൈറ്റും അതോടൊപ്പം തന്നെ മിനിമം 77 to 82 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് എക്സ്പാൻഷൻ ഇല്ലാതെ 77, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഹൈറ്റ് നോക്കുമ്പോൾ മിനിമം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിസിക്കൽ ടെസ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഓരോ പോസ്റ്റുകൾക്കും വിവിധ തരത്തിലാണ് ഫിസിക്കൽ മെഷർമെൻ്റ് എടുക്കുന്നത്. അതായത് നമ്മുടെ അതർ പോസ്റ്റുകൾക്ക്, അതായത് റൈഫിൾമാൻ പോസ്റ്റുകൾക്ക് ഹൈറ്റ് 170 മതിയാകും. എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ 162.5 മതിയാകും. എന്നാൽ ക്ലർക്ക് പോസ്റ്റിനാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാകും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 155 സെൻറ്റിമീറ്റർ മതിയാകും. അപ്പോൾ ഓരോ പോസ്റ്റുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടോ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, റിട്ടേൺ എക്സാം, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയവയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് നേരത്തെ പറഞ്ഞിരുന്നു. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റായി വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ്, 24 മിനിറ്റ് ടൈം ലഭിക്കുക. 24 മിനിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം 18 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണോ അതേ പ്രോസസ്സ് തന്നെയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണാണുള്ളത്, 3.30 മിനിറ്റ്സ് ആണ് ടൈം ലഭിക്കുക. റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ജനറൽ EWS കാൻഡിഡേറ്റ്സിൻ്റെ 35%, SC ST OBC കാൻഡിഡേറ്റ്സ് 33% മാർക്ക് വാങ്ങിയാൽ റിട്ടേൺ ടെസ്റ്റ് പാസ്സാവുന്നതാണ്. എന്നാൽ റിട്ടേൺ ടെസ്റ്റിൽ പാസ്സായതിനു ശേഷം സ്കിൽ ടെസ്റ്റ് മുതലായവ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ആസാം റൈഫിൾസിൽ നിന്ന് വന്നിട്ടുള്ളത്. കേരളത്തിലേക്ക് വേക്കൻസി കുറവാണ്, ഏകദേശം 37 വേക്കൻസി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് ഇതിനൊരു ആപ്ലിക്കേഷൻ അയയ്ക്കുക. assamrifles.government.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. വളരെ നല്ലൊരു അവസരം തന്നെയാണ്. ഏകദേശം ഓഫീസർ റാങ്കിൽ വരെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുകൂടാതെ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം മറ്റുള്ള വീഡിയോസ് കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.